BSCMLT കോഴ്സ് ഇന്ത്യയിലെ ഏറ്റവും മോശം കോഴ്സാണ് എന്നൊരു അഭിപ്രായം എനിക്ക് ഒരിക്കലും ഉണ്ടാകില്ല. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഇന്ന് ഈ ദിവസം വരെയും BSCMLT എന്ന് പറയുന്ന ഒരു ഒറ്റ ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ നിങ്ങൾ BSCMLT കോഴ്സ് തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയിൽ ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്ന പൊസിഷനുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു തീരുമാനത്തെ ഞാൻ നിരന്തരം വിമർശിച്ചിട്ടുണ്ടാകും. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ 2024 ഇന്ത്യയിലെ ഒരു 90% ലബോറട്ടറികളുടെയും ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് പോസ്റ്റുകളുടെ ജോബ് ഫംഗ്ഷൻ ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് BSCMLT എന്നുള്ളൊരു ക്വാളിഫിക്കേഷൻ ഒരിക്കലും ആവശ്യമായിട്ട് വരത്തില്ല. മറിച്ച് അവിടെ നിങ്ങൾക്കൊരു ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ മാത്രം ഉണ്ടായാൽ മതിയാവും. ഈ BSCMLT കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൊതുവെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഏകദേശം 35 സബ്ജക്റ്റുകളാണ് പഠിക്കുന്നത്. ഈ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 5000+ മണിക്കൂറുകളാണ് അവർക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. ഇത് കൂടാതെ ഇതിനുവേണ്ടി വരുന്ന ചിലവെന്ന് പറയുന്നതിനൊക്കെ എത്രയോ മുകളിലാണ്. ഇതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് പോസ്റ്റുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. നിങ്ങൾ UKയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ബയോമെഡിക്കൽ സയൻറ്റിസ്റ്റാണ്. അയർലൻഡിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ന്യൂസിലൻഡിലേക്കോ ഇവൻ സിംഗപ്പൂരിലേക്കോ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെസിഗ്നേഷൻ മെഡിക്കൽ സയൻറ്റിസ്റ്റാണ്. ഇത്തരം സയൻറ്റിഫിക് പൊസിഷനുകൾ ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള പ്രൊഫഷണൽസാണ് ഇന്ത്യയിലെ ടെക്നീഷ്യൻ ടെക്നോളജിസ്റ്റ് പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തമ്മിത്തല്ലിക്കൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളൊന്ന് ഇരുന്ന് ആലോചിച്ചാൽ മതിയാവും. ജസ്റ്റ് ഓപ്പൺ യുവർ ഐസ് ആൻഡ് ലുക്ക് എറൌണ്ട്. യു ക്യാൻ ഗെറ്റ് അൺലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് യു ക്യാൻ ബിൽഡ് എ സക്സസ്ഫുൾ ഹെൽത്ത് കെയർ കരിയർ.